സോ നമ്മുടെ ഡാ സബ്ജക്റ്റിൽ നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് കോംപ്ലക്സിറ്റി ക്ലാസ്സസ്. അപ്പം ഞാനിവിടെ പറയാൻ പോകുന്നത് ട്രാക്റ്റബിൾ ആൻഡ് ഇൻട്രാക്റ്റബിൾ പ്രോബ്ലംസ്, പി ക്ലാസ്, എൻ പി ക്ലാസ്, എൻ പി ഹാർഡ് ആൻഡ് എൻ പി കംപ്ലീറ്റ്, അതുപോലെ പോളിനോമിയൽ ടൈം റിഡക്ഷൻ. ഓക്കെ, അപ്പം നമുക്കറിയാം അല്ലേ, പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ചിലത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും, ചിലത് സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസും ഉണ്ട്, നമുക്ക് കനോട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലംസും ഉണ്ട്. ഓക്കെ, അപ്പോൾ സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസിനെ നമ്മൾ വീണ്ടും രണ്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഒന്നാണ് ട്രാക്റ്റബിൾ പ്രോബ്ലംസ്, രണ്ടാമത്തതാണ് ഇൻട്രാക്റ്റബിൾ പ്രോബ്ലംസ്. ഓക്കെ, നമുക്കറിയാം ഒരു പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനും പറ്റും, ചില പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാനും പറ്റില്ല അല്ലേ. അപ്പോൾ സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസിനെ നമ്മൾ രണ്ടാക്കി കാറ്റഗറൈസ് ചെയ്തു, ട്രാക്റ്റബിൾ ആൻഡ് ഇൻട്രാക്റ്റബിൾ പ്രോബ്ലംസ്. ഓക്കെ, ഇനി ട്രാക്റ്റബിൾ, എന്താണ് ട്രാക്റ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രാക്റ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം എടുക്കണമെങ്കിൽ അത് സോൾവ് ചെയ്യാനെടുക്കുന്ന അതിൻ്റെ ബുദ്ധിമുട്ട്, ദാറ്റ് ഇസ് ഡിഫിക്കൽട്ടി ലെവൽ ഓഫ് എ പ്രോഗ്രാമിനെയാണ് നമ്മൾ ഒരു പ്രോബ്ലത്തിൻ്റെ ട്രാക്റ്റബിലിറ്റി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എത്ര സമയം ഒരു പർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യാനെടുക്കും, അതായത് ടൈം കോംപ്ലക്സിറ്റി. ഓക്കെ, സോ ട്രാക്റ്റബിലിറ്റി ഓഫ് എ പ്രോബ്ലം മീൻസ് ദ ഡിഫിക്കൽട്ടി ലെവൽ ഓഫ് എ പ്രോഗ്രാം. ഓക്കെ, ദാറ്റ് ഈസ് എമൗണ്ട് ഓഫ് ടൈം, ദാറ്റ് ഈസ് ടൈം കോംപ്ലക്സിറ്റി റിക്വയേർഡ് ടു സോൾവ് എ പർട്ടിക്കുലർ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ട്രാക്റ്റബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ടി ലെവൽ ഓഫ് എ പ്രോഗ്രാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം എത്ര സമയം എടുക്കുന്നത്, അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എത്രയാണ് എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ നമുക്ക് ഈ ട്രാക്റ്റബിൾ പ്രോബ്ലംസിനെ നമുക്ക് പോളിനോമിയൽ ടൈം അൽഗോരിതം വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ട്രാക്റ്റബിൾ പ്രോബ്ലംസ് ആർ ദി പ്രോബ്ലംസ് ദാറ്റ് ക്യാൻ ബി സോൾവബിൾ ഇൻ റീസണബിൾ ടൈം ഓർ ബൈ പോളിനോമിയൽ ടൈം അൽഗോരിതം. സോ പോളിനോമിയൽ ടൈം അൽഗോരിതം വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലത്തിനെയാണ് നമ്മൾ പറയുക ട്രാക്റ്റബിൾ പ്രോബ്ലംസ് എന്ന് പറയുക. ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ സെർച്ചിങ് അൽഗോരിതംസ്, അതായത് നമ്മൾ ഓർഡേർഡ് ലിസ്റ്റ് അല്ലെങ്കിൽ അൺഓർഡേർഡ് ലിസ്റ്റിലൊക്കെ സെർച്ച് നമ്മൾ ചെയ്യുമ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന സെർച്ചിങ് അൽഗോരിതമാണ് ലീനിയർ സെർച്ച്, ബൈനറി സെർച്ച് അല്ലേ. അതുപോലെ സോർട്ടിങ് അൽഗോരിതം എടുക്കുകയാണെങ്കിൽ ഇൻസേർഷൻ സോർട്ട്, മെർജ് സോർട്ട്, പിന്നെ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ എന്താണ് പോളിനോമിയൽ ടൈമിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന അൽഗോരിതംസാണ്. സോ ദീസ് അൽഗോരിതംസ് ആർ പോളിനോമിയൽ ടൈം അൽഗോരിതംസ്. അപ്പോൾ ലീനിയർ സെർച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എൻ ആണ് വരുന്നത്, ബൈനറി സെർച്ച് എടുക്കുമ്പോൾ ലോഗ് എൻ, ഇൻസേർഷൻ സോർട്ടിന് എൻ സ്ക്വയർ, മെർജ് സോർട്ട് എൻ ലോഗ് എൻ, മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എടുക്കുമ്പോൾ എൻ ക്യൂബ്, സ്ട്രാസിന് എടുക്കുമ്പോൾ എൻ പവർ 2.81. ഓക്കെ, സാധാരണ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എടുക്കുമ്പോൾ എൻ ക്യൂബ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പോളിനോമിയൽ ടൈമിൽ അൽഗോരിതം വെച്ചിട്ട് സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസാണ് ലീനിയർ സെർച്ചിങ്, ബൈനറി സെർച്ചിങ്, സോർട്ടിങ്, മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ. നെക്സ്റ്റ് കാറ്റഗറിയാണ് ഇൻട്രാക്റ്റബിൾ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. സോ ട്രാക്റ്റബിൾ പ്രോബ്ലംസ് നമുക്ക് പോളിനോമിയൽ ടൈം അൽഗോരിതം വെച്ചിട്ട് സോൾവ് ചെയ്യാം. സോ ഇൻട്രാക്റ്റബിൾ ടൈം അൽഗോരിതം ആണെങ്കിൽ അത് സോൾവ് ചെയ്യുന്നത് എക്സ്പൊണൻഷ്യൽ ടൈമിലാണ്. ഓക്കെ, സോ എക്സ്പൊണൻഷ്യൽ ടൈമിൽ സോൾവ് ചെയ്യുന്ന അൽഗോരിതത്തിനെയാണ് നമ്മൾ പറയുക ഇൻട്രാക്റ്റബിൾ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ പ്രോബ്ലം ദാറ്റ് കനോട്ട് ബി സോൾവ്ഡ് ഇൻ പോളിനോമിയൽ ടൈം ബട്ട് ക്യാൻ ബി സോൾവ്ഡ് ഇൻ എക്സ്പൊണൻഷ്യൽ ടൈം, ആൻഡ് സച്ച് പ്രോബ്ലംസ് ആർ കോൾഡ് ഇൻട്രാക്റ്റബിൾ പ്രോബ്ലംസ്. ഓക്കെ, അപ്പോൾ എക്സ്പൊണൻഷ്യൽ ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും, 2 പവർ n, അതായത് 2 പവർന്ന് വരും അല്ലേ, എനിത്തിങ് റേസ് ടു 2 പവർ n, 3 പവർ n, അങ്ങനെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ n square എടുത്താലും 2 raised to n എടുത്താലും ഏറ്റവും വലുത് n square 2 raised to n എടുക്കുമ്പോൾ എത്രത്തോളം n വാല്യൂ മാറുകയാണെന്നുണ്ടെങ്കിലും 2 raised to n ആയിരിക്കും വലുത്. അതായത് എക്സ്പൊണൻഷ്യൽ ടൈമിൽ സോൾവ് ചെയ്യുന്ന അൽഗോരിതം ഒരുപാട് സമയമെടുക്കും, പക്ഷേ പോളിനോമിയൽ ടൈമിൽ സോൾവ് ചെയ്യുന്ന അൽഗോരിതത്തിന് കമ്പാരിറ്റീവ്ലി ഇൻട്രാക്റ്റബിൾ പ്രോബ്ലത്തിനേക്കാളും കുറച്ച് സമയം മതി. അതായത് ഈസി ടു സോൾവ് എന്ന് പറയുന്നത് ട്രാക്റ്റബിൾ പ്രോബ്ലംസും മോർ ഡിഫിക്കൽട്ടാണ് ഇൻട്രാക്റ്റബിൾ പ്രോബ്ലംസ്. ഓക്കെ, സോ ദ ഇൻട്രാക്റ്റബിൾ പ്രോബ്ലംസ് ആർ ദ പ്രോബ്ലംസ് ദാറ്റ് ആർ സോൾവ്ഡ് ഇൻ എക്സ്പൊണൻഷ്യൽ ടൈം, നോട്ട് ഇൻ പോളിനോമിയൽ ടൈം. ഓക്കെ, ഇപ്പോൾ എന്താണ് പറയുക, ഇൻപുട്ട് എന്ന് പറയുന്നത് സ്മാൾ ആണെന്ന് വിചാരിക്കുക, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് സ്മാൾ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ചിലപ്പോൾ സോൾവ് ചെയ്യാൻ പറ്റും, പക്ഷേ ഇൻപുട്ട് വലുതാവുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അത് നമുക്ക് അത്ര പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രത്തോളം കൂടുന്നു അത്രയും ഡിഫിക്കൽട്ടായിരിക്കും നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്. സോ ഇൻട്രാക്റ്റബിൾ പ്രോബ്ലംസ് ആർ ദ പ്രോബ്ലംസ് ദറ്റ് ആർ സോൾവബിൾ ഇൻ എക്സ്പൊണൻഷ്യൽ ടൈം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അൽഗോരിതത്തിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് എക്സ്പൊണൻഷ്യലാണ്. ദാറ്റ് ഈസ് ആസ് എ ഇൻപുട്ട് ഗ്രോസ് ലാർജ് വി കനോട്ട് സോൾവ് ദം ഇൻ റീസണബിൾ ടൈം. അപ്പോൾ ഇതിന് എക്സാമ്പിൾ വരുന്നതാണ് നമ്മൾ ഇവിടെ പറഞ്ഞ ലീനിയർ സെർച്ച്, ബൈനറി സെർച്ച്, സോർട്ടിങ്, മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ട്രാക്റ്റബിൾ ആണ്. ഇൻട്രാക്റ്റബിൾ പ്രോബ്ലത്തിന് എക്സാമ്പിളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ 01 നാപ്സാക്ക് അല്ലേ, നാപ്സാക്ക് പ്രോബ്ലം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം, അതേപോലെ തന്നെ ഗ്രാഫ് കളറിങ്, ഹാമിൽട്ടോണിയൻ സൈക്കിള്, ഇതെല്ലാം എന്താണ്
ഇൻട്രാക്റ്റബിൾ പ്രോബ്ലംസ് ആണ്. ഓക്കെ, സോ പ്രോബ്ലംസ് നമ്മൾ പ്രോബ്ലംസിനെ രണ്ടാക്കി ഡിവൈഡ് ചെയ്യണം, സോൾവേബിളും അൺസോൾവേബിളും അല്ലേ. അപ്പോൾ സോൾവേബിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് രണ്ട് ടൈപ്പ്, ട്രാക്റ്റബിൾ ആൻഡ് ഇൻട്രാക്റ്റബിൾ പ്രോബ്ലം. ട്രാക്റ്റബിൾ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ സോൾവ് ചെയ്യാൻ എളുപ്പമാണ്, ഇൻട്രാക്റ്റബിൾ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. ബിക്കോസ് ദീസ് പ്രോബ്ലംസ് ആർ സോൾവ്ഡ് ഇൻ പോളിനോമിയൽ ടൈം ആൻഡ് ദീസ് പ്രോബ്ലംസ് ആർ സോൾവ്ഡ് ഇൻ എക്സ്പോണൻഷ്യൽ ടൈം. ഇത് എക്സ്പോണൻഷ്യൽ ടൈമിലാണെങ്കിൽ നമുക്ക് പോളിനോമിയൽ ടൈം വെച്ചിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റും, പക്ഷെ സോൾവ് ചെയ്യാൻ പറ്റില്ല. സോൾവ് ചെയ്യണമെങ്കിൽ അത് എക്സ്പോണൻഷ്യൽ ടൈം അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ടൈമിൽ മാത്രമേ നമുക്ക് ഇത്തരം പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ ട്രാക്റ്റബിലിറ്റി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്രത്തോളം ഡിഫിക്കൽട്ടാണ് ഒരു പർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യാൻ എന്നുള്ളതാണ്. അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി. ഓക്കെ, സോ ഇതിന് എക്സാമ്പിൾ സെർച്ചിങ്, സോർട്ടിങ്, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ. ഇവിടെ ട്രാവലിംഗ് സെയിൽസ്മാൻ, നാപ്സാക്ക്, ഗ്രാഫ് കളറിങ്, ഹാമിൽട്ടോണിയൻ സൈക്കിളൊക്കെ ഇൻട്രാക്റ്റബിൾ പ്രോബ്ലത്തിന് എക്സാമ്പിളാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് ഈ സൈഡിൽ നിന്ന് നമുക്ക് 2-4 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ, ഒരുപാട് ഡീപ്പായിട്ട് ചോദിച്ചിട്ടില്ല. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രാക്റ്റബിൾ ആൻഡ് ഇൻട്രാക്റ്റബിൾ പ്രോബ്ലം എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു തവണ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് സെഷൻ എന്ന് പറയുന്നത് കോംപ്ലക്സിറ്റി ക്ലാസ്സസ് ആണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.